ഹലോ ഗായ്സ്, എല്ലാവർക്കും 29th November 2020 ഡെയിലി ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ എല്ലാ നോട്ട്സും എൻ്റെ ടെലഗ്രാം ചാനലായ അഭിജിത് പ്രകാശിൽ നിന്ന് ഞങ്ങൾക്ക് എടുക്കാമെന്നാണ്. നിങ്ങൾ ടെലഗ്രാമിൽ പോയിട്ട് അഭിജിത് പ്രകാശ് എന്ന് സെർച്ച് ചെയ്യുക, എന്നിട്ട് എൻ്റെ യൂട്യൂബിൻ്റെ അതേ ലോഗോയുള്ള ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നത്തെ നോട്ട്സും അതുപോലെ തന്നെ ഏതൊക്കെ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് വായിക്കണമെന്നുള്ള ഹൈലൈറ്റ് ചെയ്ത PDFഉം നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ ഓവർവ്യൂയിലേക്ക് പോവാം. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ദില്ലി ചലോ ക്യാമ്പയിൻ, അതായത് ഫാർമേഴ്സിൻ്റെ ക്യാമ്പയിനെ കുറിച്ച് പറയുന്ന ഇതിനെയാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഫാം ബിൽസിൽ നോക്കിയായിരുന്നു. ഓക്കെ, ഫാം ബിൽസ് ഏതൊക്കെയാണ്, ഇത് എന്ത് കാരണമാണ് ഈ ഫാർമേഴ്സ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയായിരുന്നു. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ 17th October 2020 അനാലിസിസ് നോക്കുക, അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ അതിനെക്കുറിച്ചുള്ള പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത് ഇന്ത്യ ടു ഹോസ്റ്റ് SEO ഹെഡ്സ് ഓഫ് ഗവൺമെൻറ്. ഓക്കെ, SEO സമ്മിറ്റ്, ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് നമുക്ക് എന്താണെന്ന് നോട്ട് എഴുതി തന്നെ നോക്കാം. ഓക്കെ, അടുത്ത് താഴോട്ട് പോകുമ്പം COVID-19 കേസസ് കൂടുന്നു എന്നുള്ളത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ നമുക്ക് എക്സാമിനേഷന് വേണ്ട. അതുപോലെ തന്നെ പ്രധാനമന്ത്രി വാക്സിൻ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന എടുക്കണമെന്ന് മൂന്ന് ഓർഗനൈസേഷൻസിൻ്റെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് സൈക്കോവ് ഡി എന്ന് പറഞ്ഞൊരു വാക്സിൻ്റെ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കോവാക്സിൻ എന്ന് പറഞ്ഞൊരു വാക്സിൻ ഇറങ്ങുന്നുണ്ട്, അതുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത് പൂനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോവിഷീൽഡ്. ഓക്കെ, ഈ മൂന്ന് വാക്സിനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര മാസ് പ്രൊഡക്ഷൻ നടത്തി മില്യൻസ് ഓഫ് സ്റ്റോക്ക് ഇന്ത്യയിലേക്ക് എത്തിക്കും. ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നതാണ് സ്പുട്നിക് ഫൈവിൻ്റെ വാക്സിൻ ഇഷ്ടംപോലെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ, പ്രൊഡക്ഷൻ നടത്താം, മില്യൻസ് നമുക്ക് സ്പുട്നിക് ഫൈവിൽ നിന്ന് കിട്ടും എന്നുള്ളത്. അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഒരു ഡീലും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് വാക്സിന് ഇന്ത്യ എപ്പോഴും വാക്സിൻ റെഡി ആയിരിക്കണം, വാക്സിൻ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയ്ക്ക് ഉടൻ തന്നെ കിട്ടാത്ത രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത്രയൊന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ താഴെ ഷോക്കേസ് പേജൊക്കെ ഉണ്ട്, എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ലേ, ഇതൊക്കെ സ്കിപ്പ് ചെയ്യാം. ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് അതുകൊണ്ട് തന്നെ എഡിറ്റോറിയൽ സെക്ഷൻ ഇല്ലെന്നുള്ളത് മനസ്സിലാക്കുക. ന്യൂസ് സെക്ഷനിൽ ഫസ്റ്റ് പേജിൽ എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും വരുന്നില്ല, സെക്കൻഡ് പേജും അങ്ങനെ തന്നെ എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും വരുന്നില്ല. തേർഡ് പേജിൽ വരുന്ന ഏതാണ്, ഇതിലും എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ന്യൂസ് മാത്രം വരുന്നുണ്ട്. അതായത് ഇന്ത്യ ശ്രീലങ്ക മാലദ്വീപ്സിൻ്റെ ഒരു എഗ്രിമെൻറ്റ് ഷെയർ ചെയ്തു, അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, ഇത് മനസ്സിലാക്കാനുള്ളതാണ് ഈ എഗ്രിമെൻറ്റിന് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതായത് ഈ എഗ്രിമെൻറ്റ് നടന്നതെന്ന് പറഞ്ഞാൽ നാഷണൽ അഡ്വൈസറായ അജിത് ഡോവലാണ് സൈൻ ചെയ്തത് ഇന്ത്യയിൽ നിന്ന്. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് നാഷണൽ അഡ്വൈസറായ അജിത് ഡോവലും പിന്നെ അടുത്ത് ബാക്കി മാലദ്വീപിൽ എന്നുള്ള ഫോറിൻ മിനിസ്റ്റേഴ്സാണ് സൈൻ ചെയ്തത്. ഓക്കെ, അപ്പോഴീ മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് എല്ലാ ഓരോ ആറ് വർഷം കൂടുമ്പോഴും സൈൻ ചെയ്യുന്ന ഒരു എഗ്രിമെൻറ്റാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് നോട്ട് എഴുതി തന്നെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നമുക്കപ്പോഴും പറയാം. ഓക്കെ, അപ്പോൾ താഴോട്ട് പോകുമ്പോൾ വേൾഡ് പേജിൽ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്. മൊഹ്സൻ ഫക്രി സദാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു സയൻറ്റിസ്റ്റിനെ കൊന്നൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ഇറാനിലാണ് നടന്നത്. അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത് താഴോട്ട് പോകുമ്പോൾ എക്സാമിനേഷൻ ഈ ബിസിനസ് സെക്ഷനിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു വരുന്നില്ല. ഒന്ന് രണ്ട് ആൾക്കാർ പറയുന്ന കാര്യങ്ങളും അത് തന്നെ ഇന്നലെ വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. ഇതിൻ്റെ ഈ ഒരു റിപ്പോർട്ട് അടിസ്ഥാനമാക്കി നമ്മൾ ഇന്നലെ നോക്കിയതാണ്, അനാലിസിസ് ഇന്നലത്തെ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, വേറെ എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നും കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി പേജ്, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജി സെക്ഷൻ ഉള്ളതാണ്. നമുക്കറിയാം ഫസ്റ്റ് ന്യൂസ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് കുറച്ച് ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മെഡിക്കൽ സയൻസ് ഓപ്ഷനിലെടുത്ത് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചിരിക്കുക, നിങ്ങൾ നന്നായിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കുക. അല്ലാത്തൊരു ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക, ഒരിക്കലും ഇതെങ്ങനെയാണെന്ന് ഇത്ര ടെക്നിക്കലായിട്ട് ഒരിക്കലും ചോദിക്കത്തില്ല. പിന്നെ ഇവിടെ ഒരു ന്യൂസ് പറയുന്നുണ്ട് ഗെച്ചോ എന്ന് പറയുന്ന, അതായത് ഒരു ലിസാർഡിൻ്റെ ഒരു സ്പീഷീസാണ് ഗെച്ചോ എന്ന് പറയുന്ന. ഇതെന്ന് പറയുന്ന ഇതിൻ്റെ ഒരു സ്പീഷീസിനെ ഈസ്റ്റേൺ ഗാർഡ്സിൽ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ഓക്കെ, ഈസ്റ്റേൺ ഗാർഡ്സിൽ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. വെസ്റ്റേൺ ഗാർഡ്സിലാണ് സാധാരണ ഇത് കാണപ്പെടുന്നത്. ഈസ്റ്റേൺ ഗാർഡ്സിൽ ഇതിൻ്റെ ഒരു സ്പീഷീസിനെ കണ്ടെത്തി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്പീഷീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഫെമറൽ സ്പോർസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഫെമറൽ സ്പോർസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് ഫെമറൽ സ്പോർസ് എന്ന് പറയുന്നത്. അത് ഇതിൽ ഓർഗാനിസത്തിൽ പ്രസൻ്റ് അല്ല എന്നുള്ളതാണ്. അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാരണമെന്ന് പറഞ്ഞാൽ ഇത് ഇഷ്ടംപോലെ ഓർഗാനിസം ഇടയ്ക്കിടയ്ക്ക് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് എക്സാമിനേഷൻ ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിനെ കണ്ടുപിടിച്ചു, അത് എക്സ്റ്റിൻ്റ് ആയിരുന്ന അല്ലെങ്കിൽ ഇവിടെ എൻവയോൺമെൻറ്റിൽ കുറച്ച് മാത്രം കണ്ടുവന്നിരുന്നതാണ് കണ്ടുപിടുത്തി, അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ
എൻവയറോൺമെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നശിച്ചുകൊണ്ടിരിക്കുന്ന ഓർഗാനിസത്തിനെയൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. ഇതിപ്പം ഇഷ്ടം പോലെ സ്പീഷീസ് ഉണ്ട്, ഇതിൻ്റെ ഒരു പുതിയ സ്പീഷീസും കൂടെ കണ്ടെത്തിയേ ഉള്ളൂ. ഇങ്ങനെ ഇഷ്ടം പോലെ ന്യൂസ് ഇടയ്ക്കിടയ്ക്ക് വരും, ഇത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. ഓക്കെ, പിന്നെ ഇവിടെ ഒരു മോർഫോളജിക്കൽ റീഷേപ്പിംഗ്, അതായത് ഒരു ടോഡ് സ്പീഷീസ്, തവളയുടെ തന്നെ വേറൊരു ഐറ്റമാണ് ടോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടോഡിൻ്റെ ഒരു സ്പീഷീസ്, ടോഡ് സ്പീഷീസ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ അതിൻ്റെ ഷേപ്പിൽ വന്ന വ്യത്യാസങ്ങളാണ് ഇതിൽ പറയുന്നത്. അത് നമുക്ക് നോട്ട് എഴുതി തന്നെ നോക്കാം എന്നുള്ളൊരു ന്യൂസാണ്. അത് നമുക്ക് താഴോട്ട് നോട്ട് എഴുതി തന്നെ നോക്കാം. അടുത്ത് RT ലാമ്പ് എന്ന് പറയുന്ന കോവിഡ് 19 ഡിറ്റക്ഷൻ മെത്തേഡിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. എന്താണ് RT ലാമ്പ്, അതെങ്ങനെയാണ് RT PCR എന്ന് പറയുന്ന ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡിനെക്കാളും നന്നായിട്ട് വരുന്ന, ഇത് കേരളത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്തൊരു മെത്തേഡാണെന്നും കൂടെ മനസ്സിലാക്കാം. ഓക്കെ, ഇത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അടുത്ത് ഇന്ന് FAQ സെക്ഷൻ ഉണ്ട്, അതായത് ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ സാധാരണ നമ്മൾ എല്ലാ ദിവസവും അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ള് സ്കിപ്പ് ചെയ്യും, കാരണം നമ്മൾ ആഴ്ചത്തെ ഫുള്ള് ന്യൂസ് പേപ്പർ നോക്കി വരുമ്പോൾ അതിൽ കവർ ആവുന്നതാണ് സാധാരണ ഈ ടോപ്പിക്കിൽ വരാറുള്ളത്. പക്ഷേ ഞാൻ ഒരു 5 ദിവസത്തെ അനാലിസിസ് ചെയ്യാത്തതുകൊണ്ട് ഈ ന്യൂസ് പെൻഡിംഗ് ആണ്. നമുക്ക് ഓരോ ന്യൂസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇന്ന് നോക്കിപ്പോവാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആയുർവേദിക് ഡോക്ടേഴ്സിന് സർജറി നടത്താൻ വേണ്ടി ഒരു സാങ്ഷൻ വന്നു, ഒരു സർജറി നടത്താൻ വേണ്ടി ഒരു ഓർഡർ വന്നു, ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അതിനെക്കുറിച്ച് എന്താണ്, അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ തന്നെ നമുക്കത് നോക്കാം. പിന്നെ നാസയും സ്പേസ് എക്സും കൂടെ കൊളാബറേഷൻ നടത്തിയുള്ള പുതിയ പ്രോഗ്രാമാണ് SpaceX Crew 1 എന്ന് പറയുന്നത്. ഇതെന്താണ്, ഇത് സ്പേസ് ഏജൻസിയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്പേസ് ടെക്നോളജിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോട്ട് എഴുതി നോക്കാം. അതുപോലെ തന്നെ താഴെ ഒരു ന്യൂസാണ് സൈക്ലോൺ ഫോർകാസ്റ്റിനെ കുറിച്ച്. ഓക്കെ, ഇപ്പോഴത്തെ സൈക്ലോണാണ് സൈക്ലോൺ നിവാർ എന്ന് പറയുന്നത്. സൈക്ലോൺ നിവാറിനെ കുറിച്ച് ഇന്നലെ അനാലിസിസ് നടത്തിയാണ്. ഇന്നലത്തെ അനാലിസിസ് എന്താണ്, സൈക്ലോൺ നിവാർ എന്താണ്, അതെവിടെയൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഒരു എക്സ്ട്രാ കാര്യം ഇതിൽ പറയുന്നുണ്ട്, അത് നിങ്ങൾ അതെല്ലാം കണ്ടിട്ട് മനസ്സിലാക്കുക. അതായത് ഒരു സൈക്ലോൺ നമ്മൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഡോപ്ലർ വെതർ റഡാർ വഴിയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. ഡോപ്ലർ വെതർ റഡാർ. ഓക്കെ, കോസ്റ്റ് ഏരിയാസിൽ അല്ലെങ്കിൽ കടൽ തീരങ്ങളിൽ മാത്രം ഇന്ത്യയിൽ 12 ഡോപ്ലർ വെതർ റഡാറാണ് ഉള്ളത്. അങ്ങനെ രാജ്യം ഫുള്ള് ഏകദേശം 27 റഡാർ, അകത്തും പുറത്തുമായിട്ട് എല്ലാം കൂടെ രാജ്യത്ത് 27 ഡോപ്ലർ വെതർ റഡാറുണ്ട്. ഇതെന്ന് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വെതറിൻ്റെ സ്പീഡ് കൂടുന്ന അല്ലെങ്കിൽ നമ്മുടെ വിൻഡിസിൻ്റെ സ്പീഡ് കൂടുന്ന അനുസരിച്ചോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്തോ ഇത് നമ്മളെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് സൈക്ലോണിനെ ഡിറ്റക്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോഴതാണ് ഇതിൽ മെയിൻലി പറയുന്നത്. അപ്പോഴ അത്രേ ഉള്ളൂ ഇതിൽ പറയുന്നത്. ഇതാണ് എക്സ്ട്രാ ഒരു പോയിൻ്റ് ആയിട്ട് ഇതിൽ ആഡ് ചെയ്യാൻ ഡോപ്ലർ വെതർ റഡാറിൻ്റെ കാര്യം. ഇങ്ങനെയാണ് ഇന്ത്യ സൈക്ലോൺ വരണോ ഇല്ലേ എന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ബാക്കി ഇഷ്ടം പോലെ എന്താണ് US, ജപ്പാൻ അതുപോലെ സ്പേസ് ഏജൻസിയായിട്ട് കൊളാബറേറ്റ് ചെയ്തും ഇന്ത്യ വെതർ ഫോർകാസ്റ്റിംഗ് നടത്താറുണ്ട്. അല്ലാതെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇന്നലെ ബാക്കി എല്ലാ കാര്യങ്ങളും, ബാക്കി ഈ രണ്ട് പാരഗ്രാഫ് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നലെ കവർ ചെയ്തത് തന്നെയാണ്. നിങ്ങൾ ഇന്നലത്തെ അനാലിസിസിൽ അതും കൂടെ നോക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ വരുന്ന. പിന്നെ ഇത് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല, US ഇലക്ഷൻസുമായിട്ട് ബേസ് ചെയ്തതാണ്. ഓക്കെ, പിന്നെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇത് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ സ്പോർട്സ് പേജ് എക്സാമിനേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, നിങ്ങളെന്നാലും ഒന്ന് കാണുക, കാരണം FAQ സെക്ഷനിലെ എല്ലാ ന്യൂസും നമ്മളിന്ന് നോക്കുന്നുണ്ട്. ഫസ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇന്ത്യയാണ് SCO സമ്മിറ്റിനെ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നോക്കി നടത്തുന്ന ഇപ്പോൾ ആരാണ് ഹോസ്റ്റായിട്ട് നിൽക്കുന്ന രാജ്യം ആരാണ്, ഇന്ത്യയാണ് ഇപ്രാവശ്യം. ഇപ്രാവശ്യം എന്തായിരിക്കും, COVID-19 ആയതുകൊണ്ട് വെർച്വലി ആയിരിക്കും നടത്തുന്നത്, വെർച്വൽ സമ്മിറ്റ് ആയിരിക്കും. ഇനി എന്താണ് SCO എന്ന് ഞാൻ കുറച്ച് ബേസിക്കലി നിങ്ങൾക്ക് SCOനെ കുറിച്ചൊന്ന് ബേസിക്കലി മനസ്സിലാവാൻ വേണ്ടി ഒന്ന് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിന് അവസാനത്തെയാണ് എഴുതിയിരുന്നത്. ഓക്കെ, ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയും. ഇതെന്ന് പറയുന്നത് ഒരു പെർമനൻ്റ് ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. ഇൻ്റർ ഗവൺമെൻറ്റൽ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലെ ആൾക്കാരുള്ള ഓർഗനൈസേഷനാണെന്ന് പറയാം. ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഇതൊരു 2001 ക്രിയേറ്റ് ചെയ്തത്. ഇതൊരു യുറേഷ്യൻ ഓർഗനൈസേഷൻ. യുറേഷ്യ എന്ന് പറയുമ്പോൾ യൂറോപ്പിലെ നേഷൻസും കാണും, ഏഷ്യയിലെ നേഷൻസും കാണും. പൊളിറ്റിക്കൽ പരമായിട്ടുള്ള എക്കണോമിക്, മിലിറ്ററി അതുപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും പിന്നെ സമാധാനം, പിന്നെ സെക്യൂരിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനും വ്യാപാര വാണിജ്യങ്ങൾ ട്രേഡും പിന്നെ തമ്മിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഉണർത്താനും വേണ്ടിയിട്ടുള്ളൊരു ഓർഗനൈസേഷനാണ് ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. 8 രാജ്യങ്ങളാണ് ഇതിൽ മെയിൻലി ഉള്ളത്. കസാഖിസ്ഥാൻ, ചൈന, കിർഗിസ്ഥാൻ, റഷ്യ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇന്ത്യ, പാകിസ്ഥാൻ. ഇങ്ങനെ 8 രാജ്യങ്ങളാണ്. കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇത് 4 ഏതാണ് സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളാണ്, സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ 4 രാജ്യങ്ങളും പിന്നെ ചൈന, റഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ, ഈ 4 രാജ്യങ്ങളും. ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് SCO അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ആദ്യം സ്റ്റേറ്റ് കൗൺസിൽ ഹെഡുകൾ കാണും, ചില ഗവൺമെൻറ് കൗൺസിലെ ആൾക്കാർ കാണും,
ഫോറിൻ അഫയേഴ്സിലുള്ള കൗൺസിലെ ആൾക്കാരെയാണ്. പിന്നെ അവർ ടെററിസ്റ്റിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഓർഗനൈസേഷൻ, അതിൽ സ്പെഷ്യൽ സ്ക്വാഡ് തന്നെ അതിനുണ്ട്. റീജിയണൽ ആൻറ്റി ടെററിസ്റ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ് റാറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഇതിന് വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ സെക്രട്ടറിയേറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇതാണ് ഷാൻഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു മീറ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ മീറ്റിംഗിൽ ആരാണ്? ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പക്ഷേ പാകിസ്ഥാൻ ഇതിൽ പങ്കെടുക്കൂല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇമ്രാൻ ഖാൻ ടു സ്കിപ്പ്. ഓക്കെ, ഒരു വിർച്വലി ആയിരിക്കും ഇത് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതാണ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി അതായത് നടക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളെ ഇതിൽ പറയുന്നുള്ളൂ. ഓക്കെ, ഇത്രയൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. പിന്നെ താഴോട്ട് പോകുമ്പോൾ അടുത്ത് നോക്കാനുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ എഡിറ്റോറിയൽ സെക്ഷൻ ഇല്ല, ന്യൂസ് സെക്ഷനിൽ താഴോട്ട് പോകുമ്പോൾ യെസ് ഇന്ത്യ ശ്രീലങ്ക മാലദ്വീപ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഒരു ഡീല് നടന്നു എന്ന് പറഞ്ഞു. ഈ ഡീല് ബേസിക്കലി എന്തോന്നാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഷൻ റീജിയനിലെ കോർപ്പറേഷനും അതുപോലെ തന്നെ അവിടെയുള്ള ഇൻ്റലിജൻസ് ഷെയർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ മെയിൻലി ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇൻ്റലിജൻസ് ഷെയറിങ്, ഇന്ത്യയിൽ കിട്ടുന്ന സെക്യൂരിറ്റി ഡേറ്റ എല്ലാം അവരോട്ട് ഷെയർ ചെയ്യും. ആരോട്ട് ഷെയർ ചെയ്യും? മാലദ്വീപ്സോട്ട്, ശ്രീലങ്കയോട്ട് ഷെയർ ചെയ്യും, തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. കാരണം സെക്യൂരിറ്റി പ്രശ്നങ്ങളും ഒഴിവാക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതെന്ന് പറഞ്ഞാൽ ബാക്കി രണ്ട് രാജ്യങ്ങൾ, മാലദ്വീപ്സ് ആയാലും ശ്രീലങ്കയായാലും ഫോറിൻ മിനിസ്റ്ററാണ് പങ്കെടുത്തത്. ഇന്ത്യ എന്ന് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ് പങ്കെടുത്ത അജിത് ഡോവൽ. ഇതെന്ന് പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റി അഡ്വൈസർ ലെവലായിട്ടുള്ള ഒരു മീറ്റിംഗ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ ഇതിൽ മെയിൻലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഈ ഒരു സമ്മിറ്റ് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻറ്റിന് വലിയ ഇമ്പോർട്ടൻസ് വരുന്നില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് അവർ കൂടി ചെയ്യുന്നതാണ്. ഈ ഒരു നാഷണൽ സെക്യൂരിറ്റി ലെവൽ അഡ്വൈസർ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് എല്ലാ 6 വർഷത്തിലും ഒരിക്കലും നടക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്ന് മനസ്സിലാക്കുക, ആ ഒരു പോസ്റ്റ് മനസ്സിലാക്കുക. നമുക്ക് ഈ ഫോറിൻ മിനിസ്റ്ററിൻ്റെ പോസ്റ്റൊക്കെ നമുക്ക് നന്നായിട്ടും അറിയാം. അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്താണെന്ന് മനസ്സിലാക്കുക. ഇത് ഇന്ത്യയിൽ കുറച്ച് നേരത്തെ തുടങ്ങിയ ഒരു പോസ്റ്റ് അല്ല, കുറച്ച് താമസിച്ച് തുടങ്ങിയത് 1998 തുടങ്ങിയാണ് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. അതെന്താണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അത് മാത്രമൊന്ന് ഈ ഒരു ന്യൂസിൽ നമുക്ക് നോക്കാം. അതെന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഇതാണ് എക്സിക്യൂട്ടീവ് ഏജൻസി എന്ന് പറയാം. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണമെന്നുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്, ഒരു കൗൺസിലാണ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞത്. അത് നാഷണൽ സെക്യൂരിറ്റി അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളായാലും ബാക്കി എക്കണോമി പരമായിട്ടുള്ള കാര്യങ്ങളായാലും ഇഷ്ടംപോലെ കാര്യങ്ങളിൽ അതിൽ അഡ്വൈസ്മെൻറ്റ് ചെയ്യാറുണ്ട്, അഡ്വൈസിങ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഉപദേശങ്ങൾ നൽകാറുണ്ട്. 1998 വാജ്പേയിയാണ് ഈ ഒരു പോസ്റ്റ് തുടങ്ങിയ ഒരു നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ എന്നൊക്കെ പറയുന്ന ഒരു പോസ്റ്റും അതിൻ്റെ ഒരു ഓർഗനൈസ് ഒരു കൗൺസിലും തുടങ്ങിയ ആരാണ്? AB Vajpayee. ബ്രജീഷ് മിശ്രയാണ് രാജ്യത്തിൻ്റെ ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. അതൊന്ന് മനസ്സിലാക്കുക, ബ്രജീഷ് മിശ്ര. ഓക്കെ, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തുടങ്ങുന്നതിന് മുൻപ് ഈ ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് തീരുമാനിച്ചിരുന്നത്. അദ്ദേഹത്തിന് എല്ലാം കൂടെ നോക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് ഇഷ്ടംപോലെ കാര്യങ്ങൾ, ഇഷ്ടംപോലെ ഡ്യൂട്ടീസ് അല്ലാതെ തന്നെ ഉണ്ട്. അതിൻ്റെ കൂടെയാണ് ഇതും കൂടെ ഉണ്ടായിരുന്നത്. അതൊരു ബേർഡൻ ആയിരുന്നു. അങ്ങനെയാണ് NSC പോലുള്ള ഒരു ഓർഗനൈസേഷൻ ഒരു കൗൺസിൽ തുടങ്ങുന്നത്. ഈ കൗൺസിലിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇഷ്ടംപോലെ കാര്യങ്ങളിൽ മാർഗനിർദ്ദേശം അല്ലെങ്കിൽ അഡ്വൈസ് കൊടുക്കുന്ന ആളാണ്. ഇന്ത്യയാണായാലും എക്സ്റ്റേണൽ സെക്യൂരിറ്റി റിലേറ്റഡ് കാര്യങ്ങളായാലും ഡിഫൻസ് കാര്യങ്ങളായാലും മിലിറ്ററി കാര്യങ്ങളായാലും ടെററിസം, ടെക്നോളജി, എക്കണോമി ഇതുപോലത്തെ പല പല മേഖലകളിൽ എന്താണ് അഡ്വൈസ് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് NSC എന്ന് പറഞ്ഞത്. പ്രധാനമന്ത്രി തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു ഓർഗനൈസേഷൻ ഹെഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സെക്രട്ടറി NSCയുടെ സെക്രട്ടറി, അങ്ങനെ കുറേ ആൾക്കാരൊക്കെ കാണും. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. ഇതിൽ തന്നെ ഇഷ്ടംപോലെ ഗ്രൂപ്പുണ്ട്, ജോയിൻറ്റ് ഇൻ്റലിജൻസ് കമ്മിറ്റി ഉണ്ട്, സ്ട്രാറ്റജിക് പോളിസി ഗ്രൂപ്പുകളുണ്ട്, പിന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ നാഷണൽ അഡ്വൈസറി ബോർഡിൻ്റെ മെയിൻ ആളാണ് അജിത് ഡോവൽ എന്ന് പറയുന്ന നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പവറും അതേപോലെ നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള പോസ്റ്റ് തന്നെയാണ്, ഫോറിൻ മിനിസ്റ്ററോട്ട് അടുത്ത് നിൽക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള മീറ്റിംഗ്സിൽ പങ്കെടുക്കാനുള്ള അധികാരമുണ്ട്. ഇതാണ് അജിത് ഡോവൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയൊന്ന് മനസ്സിലാക്കി. ഇതാണ് ഈ അദ്ദേഹമാണ് അജിത് ഡോവലാണ് ഇപ്പോഴത്തെ അഡ്വൈസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ന്യൂസിൽ മെയിൻലി മനസ്സിലാക്കാനുള്ള ആ ഒരു എന്താണ് സൈൻ ചെയ്തത് ആ മീറ്റിംഗിൽ എന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. പിന്നെ എന്താണ് ആ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഏത് പോസ്റ്റാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ പോസ്റ്റ് എന്താണ്, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ എന്താണെന്നും കൂടെ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത് നമുക്ക് താഴോട്ട് പോകുമ്പോൾ അടുത്ത് മനസ്സിലാക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ആരാണ് മൊഹ്സൻ ഫക്രി സദഹ്? ആരാണ് മൊഹ്സൻ ഫക്രി സദഹ്? ആരാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഇറാനിൽ? ഇത് വേൾഡ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ വേൾഡ് ന്യൂസ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ഇൻ്റർനാഷണൽ ഇഷ്യൂ ആയിട്ട് നമുക്ക് നോട്ട് എഴുതി തന്നെ നോക്കേണ്ട ഒരു ഇഷ്യൂ ആണ്. ഓക്കെ,
മൊഹ്സൻ ഫക്രി സദഹ് അദ്ദേഹത്തിനെ കൊന്നു കളഞ്ഞു. ഓക്കെ, അതാണ് ഒരു ന്യൂസ് എന്ന് പറയുന്നത്. അതായത് ജനറൽ സ്റ്റഡീസ് ടൂവിൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസിലാണ് ഈ ഒരു ന്യൂസ് വരുന്നത്. 2000 ഇതിനാദ്യം കുറച്ച് ഹിസ്റ്ററി നമുക്ക് മനസ്സിലാക്കണം. യു എസും ഇറാനുമായിട്ടുള്ള റിലേഷൻസിൽ കുറച്ച് ഹിസ്റ്ററി നമുക്ക് ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. 2015 ജോയിൻറ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ ഓഫ് GCPOA എന്ന് പറയുന്നൊരു എഗ്രിമെൻ്റ് സൈൻ ചെയ്തു, അതായത് ഒബാമ സൈൻ ചെയ്തതാണ്. ഓക്കെ, അതിൽ ബേസിക്കലി ഈ ഒരു ജോയിൻറ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു എഗ്രിമെൻറ്റിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇറാന് ബന്ധപ്പെട്ട്, ഇറാൻ എന്ന് പറയുന്ന ന്യൂക്ലിയർ വെപ്പൺസ് ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടം പോലെ സാങ്ഷൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് യുണൈറ്റഡ് നേഷൻസ് കൊടുത്തിട്ടുണ്ട് ഇത് ഉപയോഗിക്കുന്നതിലെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു സാങ്ഷൻസ് വെച്ച് കഴിയുമ്പം യുണൈറ്റഡ് നേഷൻസുമായിട്ട് നല്ല ബന്ധമുള്ള മറ്റ് രാജ്യങ്ങൾ ഇറാനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാതിരിക്കും, അതാണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത്. അപ്പോഴങ്ങനെയുള്ള കുറേ റെസ്ട്രിക്ഷൻസ് ഈ ഒബാമ 2015 എന്ത് ചെയ്തു? ഒഴിച്ചു കൊടുത്തു. ഓക്കെ, കുറച്ച് കൊടുത്തു ടെററിസം, കാരണം അവരുടെ എക്കണോമി അത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇറാനെ കുറച്ച് സഹായിക്കാൻ വേണ്ടി അത് കുറച്ച് കൊടുത്തു. അപ്പോൾ ഇറാൻ എന്ത് ചെയ്തു? ഇറാൻ തിരിച്ച് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, അവർ ന്യൂക്ലിയർ വെപ്പണിൻ്റെ കാര്യങ്ങൾ കുറേ ലിമിറ്റുകൾ വരുത്തി, നന്നായിട്ട് ഇഷ്ടം പോലെ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാതെ കുറച്ച് ലിമിറ്റഡ് രീതിയിൽ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ എന്ന് പറയുന്നത് 2025 വരെയുള്ള എഗ്രിമെൻ്റ് ആയിരുന്നു അത് സൈൻ ചെയ്തത്. അതാണ് JCPOA എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. 2018 ട്രംപ് എന്ത് ചെയ്തു? ട്രംപ് ഇതിനെ തിരിച്ചെടുത്തു കളഞ്ഞു. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് ഇറ്റ് ഈസ് ദ വേർസ്റ്റ് ഡീൽ എവർ എന്നാണ്, ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള ഡീൽ എന്നാണ് പറഞ്ഞത് JCPOA. അങ്ങനെ ആ ഡീലിനെ ക്യാൻസൽ ചെയ്യാനുണ്ടായത്. അപ്പോഴേ തിരിച്ച് സാങ്ഷൻസ്, ഇറാനുമായിട്ടുള്ള സാങ്ഷൻസ് ഒക്കെ തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരും. പിന്നെ എക്കണോമി, ഇറാൻ്റെ എക്കണോമി തകരുകയും ചെയ്തു. അടുത്ത് നടന്നതെന്ന് പറഞ്ഞാൽ ജാനുവരി 3, 2020 ഖാസിം സുലൈമാനി എന്ന് പറയുന്ന ഒരു ടോപ്പ് മിലിറ്ററി ഓഫീസർ അല്ലെങ്കിൽ ഒഫീഷ്യലിനെ കൊന്നു കളഞ്ഞു US. ഓക്കെ, അതും ടെററിസത്തിൻ്റെ പേരിലാണ് അവർ കൊന്നു കളഞ്ഞു. അത് ഭയങ്കര പ്രതിഷേധമൊക്കെ ഉണ്ടാക്കിയ ഒരു ന്യൂസാണ്. ഇറാൻ പിന്നെ എന്ത് ചെയ്തു? ഇറാനിൽ തന്നെ US ഇഷ്ടം പോലെ പട്ടാളക്കാരുണ്ട്, സോൾജേഴ്സ്. ഇപ്പോൾ US സോൾജേഴ്സ് ഇറാനിലുണ്ട്, കാരണം അവർ ടെററിസം മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നതാണ്. എന്തെങ്കിലും ഇറാൻ എന്തെങ്കിലും ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടത്തുകയാണെങ്കിലോ അല്ലെങ്കിൽ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഇല്ലീഗലായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവരിടപെടും. ഓക്കെ, അത് ഇൻ്റർനാഷണൽ പീസിന് വേണ്ടി നിലവിലുള്ളതാണ്. അപ്പോഴീ ഇവിടെ ഈ സോൾജിയർ ക്യാമ്പുകളിൽ ഇറാൻ എന്ത് ചെയ്തു? ഇഷ്ടംപോലെ വെപ്പണറി അറ്റാക്സ് നടത്തി എന്നുള്ളതാണ് ഈ ഒരു 3rd January. ഓക്കെ, ഇനിയാണ് ഇപ്പോഴാണ് ഈ റീസെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ വരുന്നത്. 2027 മൊഹ്സൻ ഫക്രി സദാഹ് എന്ന് പറഞ്ഞ ഒരാളിനെ അറ്റാക്ക് ചെയ്ത് കൊന്നു കളഞ്ഞു. അദ്ദേഹം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അദ്ദേഹം ഹെഡ് ഓഫ് ദി റിസർച്ചാണ്, ഒരു സയൻറ്റിസ്റ്റാണ് അദ്ദേഹം. പിന്നെ റിസർച്ചിലും പിന്നെ ഇറാൻ്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ ഇഷ്ടംപോലെ മേജർ റോൾ ചെയ്യുന്ന ഒരാളാണ്. ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡ് സയൻറ്റിസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. അതാണ് മൊഹ്സൻ ഫക്രി സദാഹ് എന്ന് പറയുന്ന ആൾ. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അദ്ദേഹം ഇഷ്ടംപോലെ പ്രോജക്റ്റുകൾ, എയർ ഡിഫൻസ് പ്രോജക്റ്റുകൾ, അതായത് സ്പൈ വർക്ക് നടത്താം, മറ്റ് രാജ്യങ്ങളിലെ സ്പൈ വർക്ക് നടത്താനും പിന്നെ മറ്റ് രാജ്യങ്ങൾ ഇവിടെ സ്പൈ ഇങ്ങോട്ട് ചെയ്യുന്നതെന്ന് അറിയാനൊക്കെ ഉള്ള ഇഷ്ടംപോലെ റഡാർ സിസ്റ്റം ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് മെയിൻലി ഇസ്രായേലിനെതിരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻ്റ്, ഇസ്രായേലിനെതിരെ. കാരണം ഞാൻ പറഞ്ഞുതരാം, ഇറാനും ഇസ്രായേലുമായിട്ടുള്ള ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇറാൻ, ഇതാണ് ഇസ്രായേൽ. ഇപ്പോൾ ഇസ്രായേലിൽ അന്ന് ഇഷ്ടംപോലെ സ്പൈ വർക്കൊക്കെ ഇറാനിലേക്ക് നടത്തും. അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്യാൻ റഡാർ സിസ്റ്റമൊക്കെ ഇദ്ദേഹം ഉണ്ടാക്കി. അപ്പോൾ ഇസ്രായേലിനും ഇയാളൊരു ത്രെട്ടായിരുന്നു. അപ്പോൾ ഒരാൾ ഈ ഇപ്പോൾ ഇറാൻ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇറാൻ പറയുന്ന ഇതിന് കാരണമായ രണ്ടാൾക്കാർ ആരൊക്കെയാണ്? ഇസ്രായേലും US എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. ഇതിന് കാരണം, ഈ ഒരു മരണത്തിന് കാരണം ആരാണ്? ഇസ്രായേലും US എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ ഒരു സമയത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ US പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. US ഇലക്ഷൻസ് നടക്കുന്ന ഒരു സമയമാണ്. ഇപ്പോഴും നമുക്കറിയാം, ഇനിഷ്യലി നമ്മൾ ആ ഒരു നവംബർ 3rd എന്ന ഇലക്ഷനെ ആരാണ് ബൈഡൻ ജയിച്ചെങ്കിലും ഒഫീഷ്യലി ബൈഡൻ പ്രസിഡൻ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ട്രംപിന് ഇനിയും മാറ്റങ്ങൾ വരുത്താം US ഇറാൻ റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് തന്നെ ഇതൊരു ക്രൂഷ്യൽ ടൈമാണ് വേൾഡ് ഹിസ്റ്ററിക്കെന്ന്, അല്ലെങ്കിൽ വേൾഡ് അഫയേഴ്സിന് ഇപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്. പിന്നെ ബൈഡൻ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സാങ്ഷൻസ്, നേരത്തെ ഈ സാങ്ഷൻസ് ഇഷ്ടംപോലെ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഇഷ്ടംപോലെ മാറ്റി കൊടുക്കുമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. അതാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ, അല്ലെങ്കിൽ ആരാണ് അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, മൊഹ്സൻ ഫഖ്രി സദാഹ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ മരണത്തിൽ ഉള്ളത്. ഇപ്പോൾ 2 അസാസിനേഷൻസ് നടത്തുന്നത്, 1 ഖാസിം സുലൈമാനിയുടെയും പിന്നെ 1 മൊഹ്സൻ ഫഖ്രി സദാഹിൻ്റെ. അത് വേൾഡ് ന്യൂസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ന്യൂസ് എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്കിലാണ്.
സയൻസ് ആൻഡ് ടെക്നോളജി പേജ് നമുക്ക് എടുക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ മോർഫോളജിക്കൽ റീഷേപ്പിംഗ്, അതായത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പം ഒരു തവള പോലത്തെ ടോഡ് എന്ന് പറയുന്ന ഓർഗാനിസത്തിൻ്റെ ഷേപ്പ് മാറിയതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇത് വരുന്ന ജനറൽ സ്റ്റഡീസ് 3-ൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ്. നമുക്ക് ആദ്യം എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഹിസ്റ്ററി നോക്കാം, ഇതെങ്ങനെയാണ് ആ ഒരു ഓർഗാനിസത്തിൻ്റെ ഷേപ്പ് മാറാൻ കാരണം ആയതെന്ന് നോക്കാം. 1922 ഗൊട്ടാറ ടോഡ് എന്ന് പറയുന്നത്, ടോഡ് അത് ഫ്രോഗ് പോലത്തെ ഒരു ഓർഗാനിസമാണ് ടോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു സയൻറ്റിഫിക് നെയിം സ്ക്ലിറോഫൈലസ് ഗുട്ടറാലിസ് എന്ന് പറയും. അതൊരു ആംഫീബിയനാണ്, കടലിലും കരയിലും താമസിക്കാൻ പറ്റുമോ അതിന്. അത് സബ് സഹാറൻ ആഫ്രിക്കയിലുള്ളതാണ്, സബ് സഹാറൻ ആഫ്രിക്കയാണ് അതിൻ്റെ നേറ്റീവ് പ്ലേസ് അല്ലെങ്കിൽ താമസിക്കുന്നത്. അതിനെ മൗറീഷ്യസിലേക്ക് കൊണ്ടുവന്നു, കാരണം കെയിൻ ബീറ്റിൽസ് എന്ന് പറയുന്ന കുറേ പെസ്റ്റുകൾ അവിടുത്തെ ഇതൊക്കെ നശിപ്പിക്കുന്നുണ്ട്, അഗ്രികൾച്ചർ പ്രോഡക്റ്റ് നശിപ്പിക്കുന്നതുകൊണ്ട് മൗറീഷ്യസിലോട്ടാണ് ഇതിനെ കൊണ്ടുവന്നത് ആദ്യം. 1927 ആയപ്പോൾ, അതായത് 5 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അതിന് റീയൂണിയൻ ഐലൻഡ് എന്ന് പറയുന്ന മൗറീഷ്യസിൻ്റെ തന്നെ അടുത്തുള്ളൊരു സ്ഥലത്തേക്ക് പിന്നെ അതിനെ മാറ്റി. ഇപ്പോഴുള്ള കണ്ടെത്തലെന്ന് പറയുന്നത് ഈ ഒരു സൈസ്, അതായത് നമ്മൾ ഗൊട്ടറ ടോഡിൻ്റെ സൈസ് നല്ല വ്യത്യാസം വന്നതാണ് ഈ ഒരു മൗറീഷ്യസ് ഐലൻഡിലും റീയൂണിയൻ ഐലൻഡിലും. അതായത് ഫീമെയിലിൻ്റെ സൈസ് ഏകദേശം 33.9%, 25.9%, അതായത് മൗറീഷ്യസിൽ 33.9%, റീയൂണിയൻ ഐലൻഡിൽ 25.9% സൈസ് കുറഞ്ഞു ആഫ്രിക്കയിലുള്ള ഫ്രോഗ് ഒരു ടോഡിൻ്റെ സൈസിനേക്കാളും. പിന്നെ അത് പെൺ ഫീമെയിൽസിൽ, അടുത്ത് മെയിൽസിലാണെങ്കിൽ 22.4% മൗറീഷ്യസിൽ കുറഞ്ഞത്. റിയൂണിയൻ ഐലൻഡിൽ പക്ഷേ മാറ്റം വന്നില്ല, മെയിൽ അതേ സൈസ് തന്നെ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അപ്പോൾ ആ അതാണ് ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അത് ആ പിക്ചറിൽ തന്നെ കറക്റ്റായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ആഫ്രിക്കയിലുള്ള ഇത്രയും സൈസ് വലിപ്പമുണ്ട്, കയ്യിലെ ഏകദേശം അടുപ്പമുണ്ട്, മറ്റേന്ന് പറഞ്ഞാൽ ഒരു ഫിംഗറിൻ്റെ ഇത്രയേ ഉള്ളൂ. കണ്ടോ, കയ്യിൽ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അവർ, അത്രയും ചെറുതായി അത്. ആ ഒരു ഡിഫറൻസ്, അതിൽ സൈസിലുള്ള ഡിഫറൻസ് വന്നു. അത് സയൻസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ സയൻറ്റിഫിക് സ്റ്റഡീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതൊരു എവല്യൂഷണറി പ്രോസസ്സ് ആണ് അല്ലേ, എവല്യൂഷൻ മാറിയാണ് ഷേപ്പ് മാറുന്നത്. നമുക്കറിയാം നമ്മൾ ഏപ്സിൽ നിന്നാണ് നമ്മൾ ഹ്യൂമൻസ് എവോൾവ് ചെയ്തത്, അത് വർഷങ്ങളുടെ കാര്യത്തിലാണ് നടന്നത്. പക്ഷേ ഈ ഒരു എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഒരു എവല്യൂഷൻ അല്ലെ, ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് പെട്ടെന്ന് നടന്നതാണ്, 100 വർഷത്തിനകം നടന്നൊരു എവല്യൂഷനാണ്. അതായത് വളരെ വളരെ എവല്യൂഷൻ്റെ ടൈം സ്കെയിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ സമയപരിധി നോക്കുമ്പോൾ വളരെ ചെറിയൊരു സമയപരിധി കൊണ്ട് ഇത്രയും വലിയൊരു മാറ്റം നടന്നു. ഇങ്ങനെ ഒരു എക്കോ സിസ്റ്റം ഇങ്ങനെ ഷേപ്പ് ചെയ്യാനും ഇതിൻ്റെ ഷേപ്പ് മാറാനും ഉള്ള കാര്യം, പക്ഷേ ഇതിൻ്റെ ഷേപ്പ് പെട്ടെന്ന് മാറി. ഇതിൽ പറയുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എക്കോ സിസ്റ്റം വലിയൊരു പങ്ക് തന്നെ ഇതിൻ്റെ ഷേപ്പ് മാറാൻ വേണ്ടി വഹിച്ചിട്ടുണ്ട്. കാരണം അവിടുത്തെ സ്ഥലം മാറിയപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് മാറി, കണ്ടീഷൻസ് മാറിയനുസരിച്ച് അതിൻ്റെ ഡെവലപ്മെൻറ്റ് നടന്നു. ഇനി ഇതിൻ്റെ എന്താണ് റീസൺ, ഈ എക്കോ സിസ്റ്റം അല്ലെങ്കിൽ ഇതിൻ്റെ എൻവറോൺമെൻറ്റ് മാത്രമാണോ ഇതിന് കാരണം, അതോ ഇതിൽ നാച്ചുറൽ സെലക്ഷൻ ഇൻവോൾവ് ആയിട്ടുണ്ടോ? നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ചാൾസ് ഡാർവിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ സർവൈവൽ, അതായത് നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പം അവിടുത്തെ സ്ഥലവും അവിടുത്തെ കാലയളവും അനുസരിച്ച് റീപ്രൊഡക്ഷനിൽ ഇഷ്ടം പോലെ വ്യത്യാസം വരും, സർവൈവലിന് വ്യത്യാസം വരും. കാരണം അതിൻ്റെ ഫീനോടൈപ്പിൻ്റെ വ്യത്യാസങ്ങളുടെ കൊണ്ടാണ്. ഫീനോടൈപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ടോഡ്, ഞാൻ തവളയെന്ന് പറയാം. ഓക്കെ, അത് തവളയിൽ തന്നെ ഇഷ്ടംപോലെ ഫീനോടൈപ്സ് ആണ്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ഇൻറ്റേർണൽ വേരിയേഷൻസ് ആണ്, ഇഷ്ടംപോലെ മാറ്റങ്ങൾ അതിൽ തന്നെ കാണും. അതിൻ്റെ അകത്ത് തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ സ്ഥലം മാറുന്നതനുസരിച്ച് അതിൻ്റെ നന്നായിട്ട് അതിൽ പ്രകടമാവുകയും അതിൻ്റെ റീപ്രൊഡക്ഷനിൽ വ്യത്യാസം വരികയും അതിൻ്റെ സർവൈവലിൽ വ്യത്യാസം വരികയും ചെയ്യും. അതാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വേറെ ഒന്നും ബാധിക്കാതെ എൻവയറോൺമെൻറ്റ് മാത്രം മാറി ബാധിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, വേറെ ഒരു മാറ്റവും ഇല്ലായിരുന്നു ആ സ്പീഷീസിൽ, പക്ഷേ എൻവയറോൺമെൻറ്റ് കൊണ്ട് മാത്രം മാറിയെങ്കിൽ ജസ്റ്റ് എൻവയറോൺമെൻറ്റ് ആണെന്ന് പറയാം. പക്ഷേ ഈ ഒരു ഫീനോടൈപ്പിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ ഇൻറ്റേർണലായിട്ടുള്ള വേരിയേഷൻസ് കാരണം വ്യത്യാസം വന്ന റീപ്രൊഡക്ഷനിലോ ഇതിലോ മാറുകയാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയാം. അപ്പോൾ ആ ഒരു രണ്ട് കാര്യത്തിൽ ഇതുവരെ ഒരു ഉറപ്പ് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതൊരു ജേണലിൽ പബ്ലിഷ് ആയതാണ്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് ആയിട്ട് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റിൽ നമുക്ക് പറയാൻ പറ്റും. മോർഫോളജിക്കൽ റീഷേപ്പിംഗ്, മോർഫോളജി എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന എന്താണോ അതാണ് മോർഫോളജി. അനാട്ടമി, മോർഫോളജി, അതാണ് രണ്ട് ടേം. നമുക്ക് വെളിയിൽ നിന്ന് കാണാൻ പറ്റുന്ന അതിൻ്റെ ഒരു സ്ട്രക്ചറിൽ അതെങ്ങനെയാണ്, അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് മോർഫോളജിയിൽ നമ്മൾ നോക്കുന്നത്. അനാട്ടമി നോക്കുമ്പോൾ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് അതിൽ നോക്കുന്നത്. ഓക്കെ, ആ മോർഫോളജി എന്നൊരു ടേം കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, അതാണ് ആ ഒരു ന്യൂസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം. അടുത്ത് RT ലാബ് എന്താണെന്നാണ് നമുക്ക് നോക്കാം. ആ ഒരു ടെസ്റ്റിംഗ് മെത്തേഡിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, RT ലാബ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്തൊരു മെത്തേഡാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാവുന്നൊരു മെത്തേഡാണ്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യൻസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട് ജനറൽ സ്റ്റഡീസ് 3-ൽ. അതിൽ നമുക്കിതിനെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ,
ഇത് നമ്മളെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ട്രിവാൻഡ്രത്ത് അവരാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ പേരിട്ടിരിക്കുന്നത് ചിത്ര ജീൻ ലാംബ് എൻ എന്നാണ്. പക്ഷേ ഫേമസ്ലി അത് ആർ ടി ലാംബ് എന്നാണ് അറിയുന്നത്. കാരണം അതിൻ്റെ ടെക്നിക്ക് അങ്ങനെയാണ്, ആർ ടി ലാംബ് എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആർ ടി ലാംബ് എന്നാണ് ഫേമസ്ലി അത് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ടെസ്റ്റിങ്ങിൻ്റെ പ്രത്യേകത? നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ തന്നെ എൻ ജീൻ എന്ന് പറഞ്ഞൊരു ജീനുണ്ട്. കോവിഡ് നയൻറ്റീൻ എന്നൊരു ജീൻ്റെ പേരാണ് എൻ ജീൻ. ഓക്കെ, ആ ജീനിൽ തന്നെ രണ്ട് റീജിയൻസ് ഉണ്ട്, രണ്ട് റീജിയൻസ് ഉണ്ട്. അപ്പോൾ ആ രണ്ട് റീജിയൻസിനെ ഡിറ്റക്ട് ചെയ്യാണ് ആർ ടി ലാംബ് എന്ന് പറയുന്ന ഈ ടെക്നോളജി വെച്ചിട്ട്. ഓക്കെ, ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആർ ടി ലാംബിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ലൂപ്പ് മീഡിയേറ്റഡ് ആംപ്ലിഫിക്കേഷൻ ഓഫ് വൈറൽ ന്യൂക്ലിക് ആസിഡ്. അതാണ് ആർ ടി ലാംബിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ആ ഒരു ടെക്നിക്കിലാണ് വർക്ക് ചെയ്യുന്നത്, അഥവാ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന ടെക്നിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ താഴോട്ട് പറഞ്ഞുതരാം. ഓക്കെ, ആ ഒരു ടെക്നിക്കിലാണ് ഈ ഒരു ആർ ടി ലാംബ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞാൽ ജീനിൻ്റെ കളറിൽ ഒരു വ്യത്യാസം വരും, ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ കളർ ചേഞ്ച് കാണുമ്പോഴും റിസൾട്ട് വരുമ്പോൾ. വൈറൽ ഡി എൻ എ അല്ലെങ്കിൽ വൈറസ് ഡി എൻ എ ഉണ്ടെങ്കിൽ അതിന് ഒരു കളറും, മറ്റ് ഡി എൻ എ അല്ലെങ്കിൽ സാധാരണ മനുഷ്യനിലുള്ള ഡി എൻ എ ഉണ്ടെങ്കിൽ അതിനൊരു കളറുമായിട്ട് ഡിഫറെൻറ്റ് കളേഴ്സിൽ കാണപ്പെടും. അങ്ങനെ ഒരു കളർ ചേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഡിറ്റക്ട് ചെയ്യുന്നതെന്നാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ആർ ടി പി സി ആറിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 100% ആക്യുറസിയാണ്, 100% ആക്യുറസിയാണ്. അതായത് നമ്മളിപ്പോൾ പോസിറ്റീവ് ആണെന്നറിയാം, 100% നമുക്ക് ആക്യുറസി കിട്ടും. അത് ഇത്ര ഒരു ടെക്നിക്ക് ഇതുവരെ ഇത്ര ആക്യുറസി ആയിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ ആർ ടി പി സി ആർ ടെക്നിക്കാണ് നമ്മൾ അല്ലാതെ ഉപയോഗിക്കുന്നത്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയും. ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ നോക്കുന്നത്. ഏകദേശം 4500, ഇപ്പോൾ അത് കുറഞ്ഞ 2500 രൂപയൊക്കെ ആണെന്ന് ടെസ്റ്റിന്. ആ ടെസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ നേസൽ സ്വാബിൽ എടുത്തിട്ട് നമ്മൾ ആ ഒരു ടെക്നിക്ക് എടുത്തതിന് ശേഷം ആർ ടി പി സി ആറിൽ കൊണ്ടിട്ട് ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കോവിഡ് നയൻറ്റീൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ മെത്തേഡ് എന്ന് പറയുമ്പോൾ കുറേ കൂടെ ആക്യുറസി, 100% ആക്യുറസി, 100%, 99.9% ആണ് അടുപ്പിച്ചുകൊണ്ട് ഏകദേശം എറൗണ്ട് 100% ആക്യുറസി ഇത് തരുന്നുണ്ട്. ഇതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിന് രണ്ട് ജീനുണ്ട്, എൻ ജീനിൽ തന്നെ രണ്ട് റീജിയൻസ് ഡിറ്റക്ട് ചെയ്യുന്നു പറഞ്ഞു. അഥവാ ഒരു റീജിയൻ ഡിറ്റക്ട് ചെയ്തില്ലെങ്കിൽ മറ്റേ റീജിയനെ അത് ഡിറ്റക്ട് ചെയ്യപ്പോൾ, അതാണ് ഇതിന് ആക്യുറസി കൂടാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ആർ ടി ലാംബ് ടെക്നിക്കിൻ്റെ. ഓക്കെ, ഇതിൻ്റെ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഒരു മെഷീനിൽ തന്നെ ഏകദേശം 30 സാമ്പിളിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. റിസൾട്ട് എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറിനകത്ത് കിട്ടും. ഓക്കെ, അതാണ് വേറൊരു ഇമ്പോർട്ടൻസ്, അതാണ് വേറൊരു അഡ്വാൻറ്റേജ്. പിന്നെ അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സാമ്പിൾ നമുക്ക് ഒറ്റയടിക്ക് ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഈ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പൈസ കുറവാണ്, 1000 രൂപ താഴെ ഉള്ളൂ. ഇതാണ് വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ഇനി ആർ ടി ലാംബിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് ഞാൻ കറച്ച് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ആ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആദ്യം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റൈസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കും. ഇത് ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്, ഇത് കൂടുതലായിട്ട് നോക്കണ്ട, നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അഥവാ വൈറസ് ഡി എൻ എ അല്ലെ വൈറൽ ഡി എൻ എ ഉണ്ടെന്ന് വെച്ചു, അതായത് കോവിഡ് നയൻറ്റീൻ്റെ ഡി എൻ എ ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ അതിൻ്റെ ഇഷ്ടംപോലെ കോപ്പി ചെയ്ത് എടുക്കും, ഇഷ്ടംപോലെ കോപ്പി ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇഷ്ടംപോലെ പ്രൊഡ്യൂസ് ചെയ്യും, ഇതിനെ ഇഷ്ടംപോലെ റിപ്പീറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പക്ഷേ നെഗറ്റീവ് കോവിഡ് നയൻറ്റീൻ നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. ഇങ്ങനെ ഇഷ്ടംപോലെ ജനറേറ്റ് ചെയ്യുമ്പോൾ എന്ത് മനസ്സിലാവും നമുക്ക്? ഇഷ്ടംപോലെ പ്രസൻസ് ഇതിൽ ഇഷ്ടംപോലെ കൂടുതലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇഷ്ടംപോലെ ഇങ്ങനെ കോപ്പി ഡെവലപ്പ് ചെയ്യുമ്പോൾ. ഇങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് ഇതിനെന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്യും, ഐസോ തെർമൽ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയും. അതായത് ഇതിൻ്റെ എമൗണ്ടിനെ, ഈ ഡി എൻ എ എമൗണ്ടിനെ ഇൻക്രീസ് ചെയ്യും. ഏകദേശം 60-65 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഇതിനെ ഡെവലപ്പ് ഇൻക്രീസ് ചെയ്തെടുക്കും. ഇത് നമ്മളാ ബ്ലഡ് ആ ഒരു എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ്, നമ്മൾ നേസൽ സ്വാബ് വഴിയോ അങ്ങനെ ഹ്യൂമൻ ഡി എൻ എ ഹ്യൂമൻ ബോഡിയുടെ വെളിയിലെടുത്തിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഡേഞ്ചറൊന്നും വരത്തില്ല ഈ ഡി എൻ എ വൈറൽ ഡി എൻ എയുടെ എണ്ണം കൂട്ടിയെന്ന് പറഞ്ഞിട്ട്. വെളിയിൽ വെച്ചെടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമെന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്ക് കോവിഡ് നയൻറ്റീനെ കൺഫേം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ആർ ടി ലാംബ് എന്ന് പറയുന്ന ടെക്നിക്ക്. നമുക്കിനി എഫ് എ ക്യു സെക്ഷനിലേക്ക് പോകാം, ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ സെക്ഷൻ. അതിലെന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്ന സ്കെയിലിംഗ് ന്യൂ ഹൈറ്റ്സ്, അതായത് നാസയുടെ സ്പേസ് എക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നാസ നമുക്കറിയാം അത് യു എസിൻ്റെ സ്പേസ് ഏജൻസിയാണ്, സ്പേസ് എക്സ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ഏജൻസിയാണ്. അത്രയും കൂടെ മനസ്സിലാക്കുക. ഇനി എന്താണ് നാസയുടെ സ്പേസ് എക്സ് ക്രൂ 1 എന്ന് പറയുന്നതും പിന്നെ അതിൻ്റെ എഫക്റ്റും? ഇത് ജനറൽ സ്റ്റഡീസ് 3 സ്പേസ് ടെക്നോളജിയിലാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതെന്ന് പറയുമ്പോൾ സ്പേസ് എക്സിൻ്റെ എന്ന് പറയുന്ന സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റ് എന്നാണ് പറയുന്നത്, അതിൻ്റെ പുതിയ സ്പേസ് ക്രാഫ്റ്റ്. അത് നാസയുടെ തന്നെ കെനഡി സ്പേസ് സെൻറ്റർ ഫ്ലോറിഡയിൽ വെച്ചാണ് പോകുന്നത്. ഓക്കെ, കെനഡി സ്പേസ് സെൻറ്റർ ഫ്ലോറിഡ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് നമുക്ക് പോകാം. കെനഡി സ്പേസ് എക്സ് ഫ്ലോറിഡയിലാണ് കയറി ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 4 ആൾക്കാരെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആയിട്ടുള്ള ISS കൊണ്ടുപോകും. അവിടെ 6 മാസം അവിടെ പഠനങ്ങളൊക്കെ നടത്തും. ഇത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഫാൽക്കൻ 9 റോക്കറ്റിലാണ്.
ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞത്, ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, സ്പേസ് എക്സ് എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനാണ്, നാസ എന്ന് പറഞ്ഞ ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. രണ്ടുപേരും കൂടെ കൊളാബറേറ്റ് ചെയ്താണ് ഈ ഒരു പദ്ധതി നടത്തുന്നത്. അതായത് ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷനും പ്രൈവറ്റ് ഓർഗനൈസേഷനും കൂടെ കൊളാബറേറ്റ് ചെയ്ത് നടത്തുന്ന ഒരു ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം സ്പേസ് എക്സ് ആണ് ഇതിന് വേണ്ടിയിട്ട് ഇതേ കൊളാബിനെ ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞു സ്പേസ് എക്സ് പ്രൈവറ്റ് ആണ്. ഇത് 2002 ൽ ഈ ഒരു ഓർഗനൈസേഷൻ ഫൗണ്ടഡ് ആവുന്നത്, തുടങ്ങുന്നത്. May 6 ഇലോൺ മസ്ക് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പടമൊക്കെ ഞാൻ കാണിച്ചിരുന്നു, അദ്ദേഹം ഭയങ്കര ഫേമസ് ആണ്. ഓക്കെ, ഇലോൺ മസ്ക് ആണ് അദ്ദേഹം ഇത് തുടങ്ങുന്നത്. ഇതിന് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നതെന്നാണ് ഈ കാലിഫോർണിയ US ൽ ഇതിൻ്റെ സ്പേസ് എക്സിൻ്റെ. അപ്പോഴേ ഈ സ്പേസ് എക്സും നമ്മുടെ നാസ, അതായത് US സ്പേസ് ഏജൻസി ആയിട്ടുള്ള നാസയും കൂടെ ഒരുമിച്ചാണ് ഈ ഒരു ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നാണ്, നാസ ഈ സ്പേസ് എക്സിൻ്റെ ഈ ക്രൂ ഡ്രാഗൺ ക്യാപ്സൂളും ഈ ക്രൂ ഡ്രാഗൺ ക്യാപ്സൂളും ഫാൽക്കൺ റോക്കറ്റും, അതായത് ഞാൻ ജസ്റ്റ് കറക്റ്റ് ഒരു ഫിഗർ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഓക്കെ, ഇതാണ് ഇലോൺ മസ്ക്, ഇദ്ദേഹത്തിൻ്റെയാണ് സ്പേസ് എക്സ് കമ്പനി, ഇതാണ് ഓണർ. ഓക്കെ, ഇനി അടുത്ത് ഇതാണ് സ്പേസ് എക്സിൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞ ഡ്രാഗൺ സ്പേസ് ക്യാപ്സൂൾ എന്ന് പറയുന്നത്. ഇതാണ് 4 കൊണ്ടുപോകാൻ പറ്റുന്ന ക്യാപ്സൂളാണ്. ഇതിന് ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല, ഇതൊരു റോക്കറ്റിൻ്റെ സഹായത്തോടെ റോക്കറ്റിൻ്റെ ഒരു മുകളിലത്ത ഭാഗമായിട്ട് ഇതിരിക്കും. ഓക്കെ, ഈ റോക്കറ്റിൻ്റെ ബാക്കി ഭാഗമാണ് ഇത്. ഈ ഫാൽക്കൺ 9 എന്ന് പറയുന്ന അതും സ്പേസ് എക്സിൻ്റെ റോക്കറ്റ് തന്നെയാണ്. ആ ഒരു റോക്കറ്റ് ആയിരിക്കും കൊണ്ടുപോകുന്ന. പറപ്പിക്കുന്ന സ്ഥലം മാത്രം എവിടെയാണ്, നാസയുടെ ഒരു FKennedy എന്ന് പറയുന്ന സ്പേസ് സെൻ്ററാണ്, അത് ഞാൻ കാണിച്ചുതരാം. ഫാൽക്കൺ 9 റോക്കറ്റ് എന്ന് പറയുന്ന ഇതാണ്, ഇതാണ് റോക്കറ്റ് ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റ് US. ഓക്കെ, പിന്നെ അടുത്ത് ഞാൻ കറക്റ്റ് പറയണേ ജോൺ എഫ് കെനഡി സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ തന്നെ അത് ഇവിടെയായിട്ട് വരും. കണ്ടോ, ഇതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇതിൻ്റെ ഇതിൻ്റെ ഈസ്റ്റേൺ സൈഡ് വലത്ത് വശത്തായിട്ടായിരിക്കും വരുന്നത്. നിങ്ങൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കണ്ടോ ഇത് എല്ലാ സ്പേസ് സ്റ്റേഷൻസും ഏകദേശം ആ രാജ്യത്തിൻ്റെ തന്നെ വലത്ത് വശം, അല്ലെ ഈസ്റ്റേൺ സൈഡിലായിട്ടായിരിക്കും സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതും കൂടെ എന്തിനാണെന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലായാലും സതീഷ് ധവൻ സ്പേസ് സ്റ്റേഷനായാലും വലത്ത സൈഡിലാണ് ഇത് ഇരിക്കുന്നത്. ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ സപ്പോസ് ഇത് ഫെയിലിയറായി, തിരിച്ച് എർത്തിലേക്ക് വരയാണ്, പൊട്ടി പൊളിഞ്ഞ് എർത്തിലേക്ക് വരയാണെങ്കിൽ ഇവിടെ വെസ്റ്റിൽ വല്ലതും വെച്ചെന്ന ഇത് തിരിഞ്ഞ് ഇതിൻ്റെ ഡയറക്ഷൻ തിരിഞ്ഞ് ജനങ്ങളുടെ അല്ലെങ്കിൽ പോപ്പുലേറ്റഡ് ഏരിയസിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈസ്റ്റേൺ സൈഡിലേക്ക് വെച്ചാൽ പിന്നെ ഫുൾ ഓഷൻസ് ആയിരിക്കും. ഇവിടെ അറ്റ്ലാന്റിക് ഓഷൻ ഉണ്ട്, ഇന്ത്യയിലെ ഇപ്പുറത്താണെങ്കിൽ വേറെ ഓഷൻ സർഫസ് ഉണ്ട്. അപ്പോഴും ഓഷൻ റീജിയൻസിലെ അവർ എത്ര ഡിഫ്ലക്ട് ചെയ്താലും വിഴുള്ളൂ. പോപ്പുലേറ്റഡ് ഉള്ള റീജിയൻസിൽ ഒരിക്കലും വിഴാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഈസ്റ്റേൺ സർഫസിൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ കോസ്റ്റിൽ എപ്പോഴും ഇവരൊരു സ്പേസ് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നത്. അതും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ സ്പേസ് പ്രോഗ്രാംസിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഞാൻ പറഞ്ഞ ആ ഒരു എക്സ്പെഡിഷൻ, ആ ഒരു ക്യാപ്സൂളായാലും ഫാൽക്കൺ 9 റോക്കറ്റായാലും, ഞാൻ പറഞ്ഞ ആദ്യം കാണിച്ചിരുന്ന ക്യാപ്സൂൾ ഉണ്ടല്ലോ 4 പോകാൻ പറഞ്ഞ ആ ക്യാപ്സൂളായാലും ഫാൽക്കൺ 9 റോക്കറ്റായാലും നാസയുടെ സർട്ടിഫിക്കേഷൻ കിട്ടി. ആദ്യമായിട്ടാണ് ഒരു സ്പേസ് പ്രോഗ്രാമിന് ഒരു സ്പേസ് ഏജൻസിയുടെ സർട്ടിഫിക്കേഷൻ കിട്ടുന്നത്. അതൊരു പ്രൈവറ്റ് ഏജൻസി, ഫസ്റ്റ് സ്പേസ് ക്രാഫ്റ്റ് സർട്ടിഫിക്കേഷനാണ്. ഈ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇനി അവർക്ക് എപ്പോഴും വേണമെങ്കിലും സ്പേസിലോട്ട് പറക്കാം, ഒരു ലൈസൻസ് പോലെയാണത്. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഒരു ഈ സ്പേസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ISSൽ കൂടെ പോകുന്നതാണ്, അതായത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം. പ്രൈവറ്റ് ഏജൻസിയായ സ്പേസ് എക്സും ഗവൺമെൻറ് ഏജൻസിയായ നാസയും കൂടെ കൊളാബറേറ്റ് ചെയ്ത് നടത്തുന്നത്. ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് എക്സ്പെഡിഷൻ 64 എന്നാണ് പറയുന്നത്, അതായത് 64 എക്സ്പെഡിഷനാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലോട്ട്. ഓക്കെ, അതായത് ഫസ്റ്റ് എക്സ്പെഡിഷൻ 1998 നടക്കുന്നത്, 64 എക്സ്പെഡിഷനാണ് ഇപ്പോഴും നടക്കാൻ പോകുന്നത്. 6 അവിടെ നിന്ന് കാര്യങ്ങൾ പഠിക്കും, മെയിൻലി മൈക്രോ ഗ്രാവിറ്റി സ്റ്റഡീസ്. മൈക്രോ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്പേസ് ഇങ്ങനെ പറന്ന് നടക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടാണ്, സ്പേസ് വീഡിയോസ്. അപ്പോൾ അതാണ് മൈക്രോ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനും പിന്നെ അവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ, ഫുഡ് ഫിസിയോളജി എങ്ങനെയുള്ള ഫുഡ് കഴിക്കണം, ഫുഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനൊക്കെയാണ് മെയിൻലി അവർ ഈ ഒരു എക്സ്പെഡിഷൻ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അതിനൊരു സ്പെഷ്യലി വേറൊരു കാര്യം കൂടെ ഇതിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, ജീൻ ഇൻ സ്പേസ് 7 എന്ന് പറഞ്ഞിട്ട്. ജീൻ ഇൻ സ്പേസ് 7 എന്ന് പറയുന്നത് എങ്ങനെ ഒരു സ്പേസ് ഫ്ലൈറ്റ് ബ്രെയിൻ ഫംഗ്ഷൻ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ജീൻസ് ഇൻ സ്പേസ് 7 എന്ന് പറയുന്നത്. അതും കൂടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഇനി ഈ ഒരു പ്രോഗ്രാമിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിലൊരു എയർലോക്ക് സിസ്റ്റം ഉണ്ട്. എയർലോക്ക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ഡോർവേ സിസ്റ്റം എന്ന് പറയുന്നത്, ഒരു കതവ് പോലെ ഇരിക്കും, തുറന്നും അടയ്ക്കാം, തുറക്കാം, അടയ്ക്കാം, തുറക്കാം, അങ്ങനെ ഒരു സിസ്റ്റമാണ്. അത് വെച്ചിട്ട് ഇഷ്ടം പോലെ പേലോഡ്, അല്ലെങ്കിൽ പേലോഡ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ, ഇഷ്ടം പോലെ ഇൻസ്ട്രുമെൻറ്റ് കൊണ്ടുപോകും, സെൻസർ കാണും, ഇഷ്ടം പോലെ കാര്യങ്ങൾ കൊണ്ടുപോകും, നമുക്ക് ഫോട്ടോ എടുക്കാനായാലും അങ്ങനെ കുറേ കാര്യങ്ങൾ സ്പേസ് പ്രോജക്റ്റിന് വേണ്ടി ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്, അതിനാണ് നമ്മൾ പേലോഡ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ കൂടുതൽ പേലോഡ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു എയർലോക്ക് സിസ്റ്റം വഴി നമുക്ക് പറ്റും എന്നുള്ളതാണ്. ഒരു ഡോർവേ ആയിട്ട് ആക്ട് ചെയ്ത് ഇഷ്ടംപോലെ പേലോഡിനെ കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഈ ഒരു വേറൊരു പ്രത്യേകത ഈ ഒരു പ്രോജക്റ്റിൻ്റെ.
ഇനി ഈ ഒരു നാസ സ്പേസ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ വരുമ്പം പ്രൈവറ്റിസൈസേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസി ഈ ഒരു സ്പേസ് പ്രോഗ്രാമിൽ വരെയാണ്. ഇങ്ങനെ വരുമ്പോഴുള്ള ഗുണം, ഏറ്റവും വലിയ ഗുണം ഞാൻ പറഞ്ഞു, ഈ സ്പേസ് പ്രോഗ്രാം നടത്തുന്നത് എന്തിനാണ്? ISS അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോകാനാണ്. നാസയ്ക്കും നാസ ഇഷ്ടംപോലെ പ്രാവശ്യം 63 നാസ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നാസ ഇഷ്ടംപോലെ പ്രോജക്റ്റ് എക്സ്പെഡിഷൻസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സ്പേസ് ഏജൻസി സ്പേസ് എക്സ് പോലത്തെ ഓർഗനൈസേഷനെ കൊണ്ടുവരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫിഷ്യൻ്റാണ്. ഇവർ പകുതി കോസ്റ്റിൽ നാസ അങ്ങോട്ട് പോകുന്നതിൻ്റെ പകുതി കോസ്റ്റിൽ സ്പേസ് എക്സ് കൊണ്ടുപോകും. അതാണ് വേറൊരു ഇമ്പോർട്ടൻസ്. ഓക്കെ, ഇത് നാസയ്ക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. സ്പേസ് എക്സ് കൂടുതലുണ്ടോയെന്ന് മാത്രമാണ് ഇത്രയും കുറഞ്ഞൊരു കോസ്റ്റിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. COVID-19 ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ത്യക്കും ഇതേപോലെ സിമിലർ ഓപ്പർച്യൂണിറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി സ്പേസ് എക്സിൻ്റെ വേറൊരു പ്രോജക്റ്റും കൂടെ ഇതിൽ പറയുന്നുണ്ട്, അതും കൂടെ ജസ്റ്റ് ബ്രീഫായിട്ട് ഞാൻ പറയുന്നത്. സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റുകളെ വെച്ചിട്ട് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരെ പ്ലാൻ. ലോകം ഫുള്ളും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കൊണ്ടുവരിക. November 24 അവർ ഒരു 60 സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തു. ഓൾറെഡി കുറേ സാറ്റലൈറ്റ് ഉണ്ട്, ഏകദേശം 955 സാറ്റലൈറ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ 60 സാറ്റലൈറ്റ് അല്ല 955 ആയി. ഇപ്പോൾ 60 സാറ്റലൈറ്റും കൂടെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 955 സാറ്റലൈറ്റ് ആയി കഴിഞ്ഞു. ഇപ്പോൾ 2021 അവർ 2000 സാറ്റലൈറ്റാണ് അച്ചീവ് നോക്കുന്നത്. ഇങ്ങനെ 2000 സാറ്റലൈറ്റ് വെച്ച് കഴിയുമ്പം എന്താണ്, ലോകത്തിലെ എല്ലാ സ്ഥലത്തും ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, ഭയങ്കര ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഈ ഒരു കണക്ടിവിറ്റി. അതായത് സ്പേസ് ടെക്നോളജിയിലെ ഒരു ഗ്രോത്ത് പീരീഡാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രൈവറ്റ് ഏജൻസീസ് കൂടുതലായിട്ട് വരുന്നു, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇതിലോട്ട്. അങ്ങനെ അപ്പോൾ സ്പേസ് ടൂറിസം എന്ന് പറയുന്നൊരു മേഖല, അതായത് സ്പേസിൽ നമുക്ക് സ്പേസ് യാത്രകൾ നടത്തുന്നതിനെക്കുറിച്ചുള്ള പോസിബിലിറ്റീസ് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സ്പേസ് ടൂറിസം, അതിൻ്റെ ഫ്യൂച്ചർ, അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ സ്പേസ് ടൂറിസം ഉണ്ട് കേട്ടോ, സ്പേസ് ട്രാവൽ ഉണ്ട്, സ്പേസിലോട്ടൊക്കെ കൊണ്ടുപോകും. അത് ഭയങ്കര എക്സ്പെൻസീവാണ്. പക്ഷേ ലെസ് എക്സ്പെൻസീവായിട്ട് നടത്തണമെങ്കിൽ എന്താണ്, ഇതേപോലെ പ്രൈവറ്റ് ഏജൻസികൾ വന്നാൽ മാത്രമേ കുറഞ്ഞ ചിലവിൽ സ്പേസ് ട്രാവൽ നടത്താൻ പറ്റത്തുള്ളൂ. കുറഞ്ഞ ചിലവിൽ സ്പേസ് ട്രാവൽ നടത്തിയാൽ സ്പേസ് ടൂറിസം ഓബ്വിയസ്ലി കൂടും. ഇപ്പോഴും നടക്കുന്നതെന്ന് പറഞ്ഞാൽ വെർജിൻ ഗാലക്റ്റിക്, ബ്ലൂ ഒറിജിൻ അല്ലെങ്കിൽ സ്പേസ് എക്സ് എന്ന് പറയുന്ന കുറേ കമ്പനികളുണ്ട്, പ്രൈവറ്റ് കമ്പനീസ്. അവർ ഹൈ പ്രൈസിൽ ഫ്ലൈറ്റ്, സ്പേസ് ഫ്ലൈറ്റ് ഓഫർ ചെയ്യും. സ്പേസ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് മെയിൻലി ഇത്രേ ഉള്ളൂ, മൈക്രോഗ്രാവിറ്റി അല്ലെങ്കിൽ സ്പേസിൽ ഇങ്ങനെ പറന്ന് നടക്കാനുള്ള ഒരു സ്ഥലം, അതിങ്ങനെ അവർക്ക് ഒരുക്കി കൊടുക്കും. അത് തന്നെയാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്, മിക്കത് അവർ അതങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് സ്പേസ് ടൂറിസം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുക്കി കൊടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതും ഭയങ്കര എക്സ്പെൻസീവാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രൈവറ്റൈസേഷൻ കൂടുതലായിട്ട് വരുമ്പോൾ എന്ത് പറ്റും, ഒരു പൈസയിലുള്ള ഇടിവ് നന്നായിട്ട് കുറയാനും ഇഷ്ടംപോലെ സ്പേസ് ടൂറിസം കൂടാനും, ഈവൻ മൂണിൽ നമ്മുടെ വീടുകളൊക്കെ വരാനും ചാൻസ് ഉണ്ട് ഒരു 100 തന്നെ. കാരണം ഇത്രയും കുറഞ്ഞ ചിലവിൽ സ്പേസ് ടൂറിസമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ. അതാണ് ഇതിൽ മെയിൻലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്ത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആയുർവേദിക് ഡോക്ടേഴ്സ് ആൻഡ് സാങ്ഷൻസ് ഫോർ സർജറീസ്. അതായത് ഇത് ജനറൽ സ്റ്റഡീസ് ടൂവിൽ ഹെൽത്ത് ആൻഡ് ഗവൺമെൻറ് പോളിസീസിലാണ് ഇത് വരുന്നത്. ഓക്കെ, ഇത് ഞാൻ ന്യൂസിൽ കാണിച്ചു തരാം, ഇത് ഈ ഒരു ന്യൂസ് തന്നെയാണ്. ഓക്കെ, ആ ഇഷ്യൂ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് പ്ലോട്ട് ചെയ്യുക, അത്രയും മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക കറക്റ്റായിട്ട്. ഇതായത് അതായത് ആയുർവേദിക് ഡോക്ടേഴ്സ്, ഇഷ്ടംപോലെ ഡോക്ടേഴ്സ് ഉണ്ട് നമുക്ക് ആയുർവേദിക് ഡോക്ടേഴ്സായിട്ട്. അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ സർജറി നടത്താനുള്ളൊരു സംവിധാനം ഇല്ല സത്യം പറഞ്ഞാൽ, അവർക്ക് അതിന് ലൈസൻസ് ഒന്നുമില്ല. പക്ഷേ November 20 സെൻട്രൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിസിൻ, അതായത് ആയുഷ് എന്ന് പറയുന്ന മിനിസ്ട്രി, അതായത് ആയുർവേദം, യോഗ, യുനാനി, സിദ്ധം, പിന്നെ അതുപോലെ തന്നെ ഹോമിയോപ്പതി, ഇതുപോലെയുള്ള ഓർഗനൈസേഷൻസിൻ്റെ ഒരു ഗ്രൂപ്പാണ് ആയുഷ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ തന്നെ ഒരു പാർട്ടായ സെൻട്രൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിസിൻ എന്താണ് ചെയ്തത്, ഒരു നോട്ടിഫിക്കേഷൻ, ഗസറ്റ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു. PG കഴിഞ്ഞ ആയുർവേദ സ്റ്റുഡൻസിന് ജനറൽ സർജറി എന്ന് പറയുന്ന ശല്യ എന്ന് പറയും, നമ്മൾ ആയുർവേദയില്ല അത് പറയുന്ന പേര് ശല്യ, ജനറൽ സർജറി. പിന്നെ ശാലക്യ, അതായത് കണ്ണ്, ചെവി, പല്ല്, അതായത് ഡെൻ്റല്, നമ്മൾ അലോപ്പതി ടേംസിൽ പറയുന്ന ഡെൻ്റല്, ഇയർ വരുമ്പോൾ ENT, പിന്നെ കണ്ണ് വരുമ്പോൾ ഒഫ്താൽമോളജി. അപ്പോൾ അതേപോലത്തെ മേഖലകളിലുള്ള ചികിത്സകൾ നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സർജറീസ് നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു എന്താണ് നോട്ടിഫിക്കേഷനാണ് അവർക്ക് ഗ്രാൻഡ് ചെയ്തുകൊണ്ട്, ഒരു പെർമിഷൻ ഗ്രാൻഡ് ചെയ്തുകൊണ്ട്. കാരണം അവർ ഓൾറെഡി പഠിക്കുകയാണ്, PG സ്റ്റുഡൻസ് ഓൾറെഡി അതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയാണ്, കണ്ട ശല്യ എന്നും ശലക്യ എന്നൊക്കെ പറഞ്ഞ് അവർ പഠിക്കുകയാണ് ഓൾറെഡി അതിൻ്റെ കൂടെ. അപ്പോൾ അവർക്ക് അതിനുള്ള ലൈസൻസും കൂടെ കൊണ്ടുവന്നുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അതിനുശേഷം ഇന്ത്യൻ മെഡിക്കൽ സെൻട്രൽ കൗൺസിൽ റെഗുലേഷൻ ആക്ട് ഓഫ് 2016 അമെൻമെൻറ്റ് നടത്തി, അവർക്ക് അവർ പെർമിഷൻ കൊടുത്തുകൊണ്ടല്ലോ അമെൻമെൻറ്റ് നടത്തി. അപ്പോഴാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അലോപ്പതി ഡോക്ടേഴ്സ് ഉണ്ട്,
സാധാരണ ജനറൽ മെഡിസിൻ നടത്തുന്ന അലോപ്പതി ഡോക്ടേഴ്സ് ഇതിനെതിരെ വന്നു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് ഈ അലോപ്പതി ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇതിനെ എതിർത്തു. ഇവർക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, കാരണം അവർ മിഡ് ലെവൽ ഡോക്ടേഴ്സാണ്. അതിന് കാരണം പറഞ്ഞുതരാം. ആയുർവേദ സ്റ്റഡീസ് 5 വർഷം പഠിച്ചു വരുന്നു, ഇവരും 5 വർഷം പഠിക്കുന്നു. അടുത്ത് PG എന്ന് പറയുമ്പം ഇവർക്ക് 3 വർഷത്തെയാണ് PG കോഴ്സ്, ഇവർക്ക് 4 വർഷത്തെയാണ്. പിന്നെ സാധാരണ അലോപ്പതി ഡോക്ടേഴ്സിന് കുറച്ചുകൂടി എക്സ്പോഷറും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരിക്കലും പെർമിഷൻ കൊടുക്കാൻ പറ്റത്തില്ല എന്ന് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ വന്നു. അത് ഹെൽത്ത് റിസ്ക്, ഇഷ്ടംപോലെ റിസ്ക് ആണെന്ന് പറഞ്ഞു, റിസ്കിയർ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഫോറിൻ രാജ്യങ്ങളിലും ഈവൻ ഇന്ത്യയിൽ തന്നെ ഇഷ്ടംപോലെ പ്രൈമറി ഹെൽത്ത് കെയർ സർവീസിലും അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഹെൽത്ത് സർവീസുകളിലൊക്കെ മിഡ് ലെവൽ കെയർ ഗിവേഴ്സ് എന്ന് പറയും, അതായത് നേഴ്സ് പോലുള്ള ആൾക്കാർ ഇഷ്ടംപോലെ ആയാലും കുറച്ചുകൂടെ, അതായത് ഡോക്ടർ ചെയ്യുന്ന അതേപോലത്തെ ജോലികൾ ചെയ്യാൻ വേണ്ടിയുള്ള ട്രെയിനിങ് ഇഷ്ടംപോലെ നൽകി വരുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല ആയുർവേദിക് ഡോക്ടേഴ്സ് 3 വർഷമായിട്ടുള്ള ഇൻറ്റൻസീവ് കോഴ്സ് തന്നെയാണ് അവരും പഠിക്കുന്നത്, PG കോഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ PG കോഴ്സ്. UG എന്ന് പറയുമ്പോൾ 5 വർഷം, അത് കഴിഞ്ഞ് PG കോഴ്സ് പിന്നെ 3 വർഷം അവർ പഠിക്കുന്നുണ്ട്. ഇനി മെയിൻലി ഈ ഒരു കൊണ്ടുവന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ ആയുഷ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഏജൻസിയാണ്. അപ്പോൾ ഗവൺമെൻറ് മിനിസ്ട്രി കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് റൂറൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ റൂറൽ മേഖല വില്ലേജ് ഏരിയകളിലുള്ള ഡോക്ടേഴ്സിൻ്റെ അളവിലെ കുറവാണ് മെയിൻ കാരണം. ഓക്കെ, കാരണം എന്ന് പറയുന്നത് ഇവരിഷ്ടം പോലെ ഡോക്ടേഴ്സിനെ കൂട്ടാൻ വേണ്ടി റൂറൽ ബോണ്ടൊക്കെ വെച്ച്, റൂറൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ റൂറൽ മേഖലകളിൽ ജോലി ചെയ്യാൻ വേണ്ടി ഒരു സ്പെഷ്യൽ കോട്ട തന്നെ അവർ കൊണ്ടുവന്നു. അതായത് സ്പെഷ്യൽ സീറ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിലുള്ളവർ എന്ത് ചെയ്യണം, റൂറൽ മേഖലയിൽ ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്നു. എന്നിട്ടും അതൊന്നും ശരിയായില്ല, ഇഷ്ടംപോലെ സീറ്റ് കൂട്ടി നോക്കി, മെഡിക്കൽ സീറ്റുകൾ കൂട്ടി നോക്കി, എന്നിട്ടും റൂറൽ മേഖലയിൽ ഇപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇല്ല. അപ്പോൾ ആയുർവേദിക് ഡോക്ടേഴ്സിന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്ത് അവരത് യൂട്ടിലൈസ് ചെയ്യും, ഇഷ്ടംപോലെ റൂറൽ മേഖലകളിൽ അവർ വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതാണ് മെയിൻ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു ആക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇതുവരെ ഒന്നും ആയിട്ടില്ല, ഇപ്പോഴും അവർ ഒപ്പോസ് ചെയ്ത് നിൽക്കുകയാണ്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ഇപ്പോഴും ഒപ്പോസ് ചെയ്തിരിക്കുകയാണ്. ഇവർക്ക് ഇതുവരെ ഒരു പെർമിഷൻ ഒഫീഷ്യലി ഗ്രാൻഡ് ആയിട്ടില്ല, ഇവർ മിനിസ്ട്രി ഗ്രാൻഡ് ചെയ്തു, പക്ഷേ ഇതുവരെ അവർ പെർഫോം ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ന്യൂസ്. ഇപ്പോൾ ഈ ന്യൂസ് പേപ്പർ അനാലിസിസ് ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.